വന്യമൃഗശല്യം മൂലം നേരിടുന്ന ദുരിതങ്ങളുടെ വ്യാപ്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ധരിപ്പിക്കാൻ പീരുമേട്ടിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. DFO ഓഫീസ് കോട്ടയത്തും റേഞ്ച് ഓഫീസ് എരുമേലിയിലും പ്രവർത്തിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രിയെ അറിയിക്കും. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിക്കുമെന്നും MLA വ്യക്തമാക്കി. വന്യമൃഗശല്യം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം ജില്ലാ ഭരണകൂടം ഉറപ്പാക്കുമെന്ന് ADM ഷൈജ പി ജേക്കബ് അറിയിച്ചു. പീരുമേട്ടിലെ സാഹചര്യം കളക്ടർ വഴി സർക്കാരിന് സമഗ്ര റിപ്പോർട്ടായിട്ട് കൈമാറും. വളർന്നു കിടക്കുന്ന കുറ്റിക്കാടുകൾ വിട്ടുനീക്കാൻ എസ്റ്റേറ്റ് മാനേജ്മെന്റുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും നോട്ടീസ് നൽകാൻ ADM വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പീരുമേട്ടിൽ വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണിയായിരിക്കുന്ന ആനയെ ഉൾവനത്തിലെത്തിക്കണമെന്ന് പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു. പ്ലാക്കാത്തടത്ത് സോളാർ വേലി സ്ഥാപിക്കുന്നതിന് മുമ്പ് മൂന്നാനകളെയും വനത്തിലെത്തിക്കണം. ആന ജനവാസ മേഖലയിൽ എത്തുന്നത് നിരീക്ഷിക്കാൻ ആധുനിക ഡ്രോൺ ഉപയോഗിക്കുമെന്ന് പെരിയാർ വന്യജീവി സംഘം ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സന്ദീപ് പറഞ്ഞു. സ്കൂൾ പരിസരങ്ങൾ ഉൾപ്പെടെ 24 മണിക്കൂറും പെട്രോളിംഗ് നടത്തും. 20 അംഗ സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. അതിനെ ഇവിടുന്ന് തുരത്തുന്നതിനുള്ള നടപടിയാണ് ആവശ്യം. അത് കയറി വന്ന വഴി അവർക്ക് തിരിച്ച് അതുവഴി പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിൽ ശല്യകാരിയായിട്ടുള്ള ആനകളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നുള്ളതാണ് ആദ്യമേ എടുത്ത തീരുമാനം. ആന മാത്രമല്ല, കരടി, കാട്ടുപോത്ത്, കാട്ടുപന്നി, ഇതിൻ്റെ എല്ലാം ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ വന്യമൃഗശല്യം രൂക്ഷമായ 14 പ്രദേശങ്ങൾ നോട്ടിഫൈ ചെയ്ത് അറിയിപ്പ് വന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പീരുമേട്ടിൽ ഇത്രയും രൂക്ഷമായ സാഹചര്യമുള്ളത് എന്തുകൊണ്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പ്രതിഷേധാർഹമായ കാര്യമാണ്. യോഗത്തിൽ പീരുമേട് MLA ബാലുഷ് തോമൻ, പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജൽ ഷംസുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയിംസ് ജോസഫ്, രജനി ബിജു, തഹസിൽദാർ SK ശ്രീകുമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ കുമളി.